കാനഡയ്ക്ക് തക്കതായ മറുപടിയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ നൽകുന്നത്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം കൂടുതൽ ഉലച്ചില്ലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മമായി തന്നെയാണ് രാജ്യം ഇതിനെ ഉറ്റുനോക്കുന്നത്. ഇതിനു മുൻപുണ്ടായ പല അനിഷ്ട സംഭവങ്ങളുണ്ട്. അതൊന്നും തന്നെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ കൂടിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഒപ്പം ഇന്ത്യയെ ഏതു തരത്തിലും ആക്രമിക്കാനായി കാനഡ പല അവസരങ്ങളും തിരഞ്ഞെടുക്കുന്നതിനെയും ശക്തമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെ കാനഡയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. ഡൽഹിയിലെ കനേഡിയൻ എംബസിയിലെ 6 നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് ഇന്ത്യ പുറത്താക്കിയിരിക്കുന്നത്. 19 October മുൻപ് ഇന്ത്യ വിട്ടിരിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആക്ടിംഗ് ഹൈക്കമ്മീഷർ സ്റ്റുവർട്ട് റോസ് വീലർ, ഡെപ്യൂട്ടി ഹൈക്കമ്മീഷർ പാട്രിക് ഹെബർട്ട് എന്നിവരെ അടക്കമാണ് പുറത്താക്കിയിരിക്കുന്നത്. ഫസ്റ്റ് സെക്രട്ടറിമാരായിട്ടുള്ള മേരി കാത്തറിൻ ജോളി, ലാൻഡ്രോസ് ഡേവിഡ് ടൈറ്റസ്, ആദം ജെയിംസ് ശുക്ല, പോള ഉർജുവാല എന്നിവരാണ് പുറത്തായ മറ്റ് ഉദ്യോഗസ്ഥരും. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷർ സഞ്ജയ് കുമാർ വർമ്മയെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്നുള്ളത് കൃത്യമായ ഒരു നിർദ്ദേശമായിരുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷയെ കൂടി കരുതിയാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൈക്കമ്മീഷൻ ഉൾപ്പെടെ 6 ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ നേരത്തെ കാനഡ പുറത്താക്കിയതായി അറിയിച്ചു. അതിന് പിന്നാലെയാണ് സമാനമായ നടപടി ഇന്ത്യയും സ്വീകരിച്ചിരിക്കുന്നത്. കനേഡിയൻ മണ്ണിൽ വെച്ച് ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയ ഇന്ത്യൻ ഗവൺമെന്റ് ഏജന്റുമാർക്ക് പങ്കെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചത്. ഇതിനു മുൻപും സമാനമായ ആരോപണം ഉന്നയിച്ചുവെങ്കിൽ പോലും അതിലൊന്നും തന്നെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ആസിയാൻ ഉച്ചകോടിക്കിടയിലും ശക്തമായ ഈ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായ വിമർശനം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം സംഭവിച്ച സാഹചര്യങ്ങൾ, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വളരെ മോശപ്പെട്ട നിലയിൽ തന്നെ തുടരുകയാണ്. നിജാറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കാനഡ, ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയും ഉൾപ്പെട്ടുവെന്നാണ് കാനഡ വെളിപ്പെടുത്തിയത്. അതോടെ വിഷയം കൂടുതൽ വഷളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 36 ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നയതന്ത്രജ്ഞൻ കൂടിയാണ് ഹൈക്കമ്മീഷണറായിട്ടുള്ള സഞ്ജയ് കുമാർ വർമ്മ. അദ്ദേഹത്തെയാണ് കുറ്റാരോപിതനാക്കി കാനഡ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഇതുതന്നെയാണ് ഇതിനൊക്കെ തന്നെ ആണിക്കല്ലായി മാറിയിരിക്കുന്നത്. കൊലപാതക കേസിൽ 3 ഇന്ത്യക്കാർ ഇതുവരെ അറസ്റ്റിലായതായി വിവരം ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചത് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, വിദേശികളടക്കം പ്രതിയാകുന്നുണ്ട്. എന്ന് വെച്ച് ആ രാജ്യത്തിനെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ അതൊരവസരമാക്കി നോക്കി കാണേണ്ടതില്ല. 3 ഇന്ത്യൻ പൗരന്മാർ അറസ്റ്റിലായി എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. കരൺ ബ്രാർ, കമൽപ്രീത് സിംഗ്, കരൺപ്രീത് സിംഗ് എന്നിവരെയാണ് ഹർദീപ് സിംഗ് നിജാർ കൊലപാതക കേസിൽ കനേഡിയൻ പോലീസ് പിടികൂടിയത്. എന്നാൽ ഈ പ്രതികളാകട്ടെ, ഇവർ കഴിഞ്ഞ 4 കാനഡയിലുണ്ടെന്ന് തന്നെ പോലീസും പറയുന്നതാണ്. അപ്പോൾ അവിടുത്തെ സ്വദേശികളായിട്ടുള്ള വ്യക്തികൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അതിലെങ്ങനെ ഇന്ത്യക്ക് പങ്കുവരുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനോ അവരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്കോ നൽകാൻ ഇതുവരെയും കാനഡയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ട്രൂഡോ പലതവണയാണ് വിമർശനം ഉന്നയിച്ചത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി പലപ്പോഴും ട്രൂഡോയുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ മറുപടി നൽകാനും തയ്യാറെടുത്തിട്ടുള്ളത്. കാനഡയിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഈ സംഭവങ്ങളെ തുടർന്ന് വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. അവിടെയുള്ള ഇന്ത്യൻ ജനത വളരെയധികം ഭീതിയോടുകൂടി തന്നെയാണ് കഴിയുന്നതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ സുരക്ഷയും ഏറ്റവും അധികം ഉറപ്പുവരുത്താൻ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. സ്ഥിതിഗതികളൊക്കെ നേരത്തെ വഷളായതിനു ശേഷം ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നു എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഈ വിഷയം മുന്നോട്ടെടുത്തിട്ടുകൊണ്ട് കൂടുതൽ ഗുരുതരമാക്കിക്കൊണ്ടു പോകുന്നത്. എന്തായിരുന്നാലും 2025 തിരഞ്ഞെടുപ്പ് കാനഡയിൽ ഏറെ നിർണായകമാണ്. അതിലുള്ള ഒരു പിടിച്ചുനിൽപ്പ് എന്ന രീതിയിൽ, അതിലെ ഒരു വോട്ട് വിഹിതം ഉറപ്പിക്കുക എന്ന നീക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ ജസ്റ്റിൻ ട്രൂഡോ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. കാനഡയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും ഇന്ത്യ തള്ളിപ്പറയുകയാണ്. കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇന്നും ഇതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വാക്കിലൂടെ ഒന്നും തന്നെ പ്രയോജനം കാണുന്നില്ല എന്ന് കണ്ടതോടെയാണ് പുറത്താക്കൽ നടപടിയിലേക്ക്, പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാനഡയുടെ തന്നെ ഡൽഹിയിലെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സ്റ്റുവർട്ട് വീലറിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ഇന്ത്യയുടെ ശക്തമായ നിലപാട് എന്ത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് കാനഡയിലെ 41 നയതന്ത്ര ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. സങ്കുചിതമായ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതിനുവേണ്ടി അവർ ട്രൂഡോ സർക്കാർ ഇന്ത്യയെ കരിവാരിത്തേക്കാൻ തയ്യാറെടുക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പല തവണയായി ഈ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. ഇപ്പോൾ ഏകദേശം 1 കൃത്യമായി പറയുകയാണെങ്കിൽ 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനുശേഷം തങ്ങളുടെ ഭാഗത്തു നിന്നും ഒട്ടനവധി അഭ്യർത്ഥനകളാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ കൃത്യമായ തെളിവില്ലെങ്കിൽ ആരെയും പ്രതിസ്ഥാനത്തും ആരോപണ വിധേയനാക്കിയും നിർത്തരുത്, പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ, അതും രാജ്യത്തെ ഉന്നത ഏജൻസികളെ.
കനേഡിയൻ സർക്കാർ ഈ വിഷയത്തിൽ ഒരു തെളിവും ഇന്ത്യൻ സർക്കാരുമായി പങ്കിട്ടിട്ടില്ല എന്നാണ് കൃത്യമായി പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ട്രൂഡോയുടെ സർക്കാർ എല്ലായ്പ്പോഴും ഇന്ത്യ വിരുദ്ധ വിഘടനവാദ അജണ്ട സേവിക്കുന്നുവെന്നും ഇതിൽ എടുത്തുകാട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇത്രയധികം വിരോധം? അതിലൂടെ എന്ത് നേട്ടമാണ് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്? ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പ്രധാനമന്ത്രി ട്രൂഡോയുടെ ഇന്ത്യയോടുള്ള ശത്രുത ഏറെക്കാലമായി തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. കുറച്ച് വർഷം പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ 2018 വോട്ട് ബാങ്ക് ആനുകൂല്യം ലക്ഷ്യമിട്ട് ഇന്ത്യ സന്ദർശനം അദ്ദേഹം നടത്തിയതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് വിളിച്ചു വരുത്തിയത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട തീവ്രവാദ വിഘടനവാദ അജണ്ടയുമായി പരസ്യമായ നിലപാട് അദ്ദേഹം പറഞ്ഞത്, ആ വ്യക്തികളെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതുമൊക്കെ തന്നെ പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഖലിസ്ഥാൻ ഭീകരവാദികളുടെ താവളമായി കാനഡ മാറി. ഏറെ വർഷക്കാലമായി അവർക്ക് അഭയകേന്ദ്രമായി കാനഡ മാറിയിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പല തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ നടത്തിപ്പോരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഖലിസ്ഥാൻ ഭീകരവാദികൾ സൃഷ്ടിച്ച കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ കാനഡയുടെ കൈകൂടിയുണ്ട് എന്നുള്ള കരുതലും ആരോപണവും ഇക്കൂട്ടത്തിൽ ഇന്ത്യക്ക് ഉയർത്താവുന്നതാണ്. കാനഡയിൽ അക്രമാസക്ത പ്രക്ഷോഭങ്ങൾ, അതിശക്തമായ ഇന്ത്യാവിരുദ്ധ പ്രചാരണം, ഇതൊക്കെ തന്നെ നടത്തുന്ന ഖലിസ്ഥാൻ ഭീകരർക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ കാനഡ നടപടി എടുത്തിട്ടില്ല? ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പല കുറിയാണ് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടത്. എന്നിട്ട് പോലും അനുകൂലമായിട്ടുള്ളതോ അല്ലെങ്കിൽ അവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രതികൾക്കെതിരെ ശക്തമായത് പോയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും കാനഡ തയ്യാറായിട്ടില്ല. ഖലിസ്ഥാൻ ഭീകരവാദികൾ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വകവരുത്തിയതിന്റെ ഒരു നിശ്ചല ദൃശ്യം പോലും അവർ തെരുവിലൂടെ പ്രദർശിപ്പിച്ചു. കനേഡിയൻ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന തന്ത്രപരമായ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനും ഒരു പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ശക്തമായ പ്രതിഷേധം ഓരോ ഘട്ടത്തിലും ഇന്ത്യ രേഖപ്പെടുത്താറുണ്ട്. ഇതിനേറെ പറയുന്നു, ഖലിസ്ഥാൻ ഭീകരനായിട്ടുള്ള ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപും ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരപ്രവർത്തനം അത് ഏത് കോണിൽ നടന്നാലും ഇന്ത്യ അത് അംഗീകരിക്കില്ല, അതിനെ അനുവദിച്ചു നൽകാനും സാധിക്കില്ല.